ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. ടോണിൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എന്തായാലും നമ്മുടെ കുതിരാൻ തുരങ്കം തുറന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം, അത് കാണാൻ വേണ്ടി പോയതാണ്. ഇന്ന് വൈകുന്നേരം ഏകദേശം 6 മണി സമയത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഔദ്യോഗിക ഉദ്ഘാടനമല്ലായിരുന്നു എങ്കിൽ തന്നെയും പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു തുരങ്കം തുറന്നു കൊടുത്തു. അതായത് പാലക്കാട് നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന തുരങ്കമാണ് തുറന്നു കൊടുത്തത്. ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം 2 ടണലും കൂടി ഇതിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 965 മീറ്ററോളം നീളമാണ് ഇതിനുള്ളത്. 14 മീറ്റർ വീതിയും അതുപോലെ തന്നെ 10 മീറ്റർ ഉയരവുമുണ്ട്. 2 ടണലുകൾ തമ്മിൽ 24 മീറ്റർ അകലം ഉണ്ട്. വളരെ മനോഹരമായിട്ട് ടണലിൻ്റെ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഫുൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡിലും നടന്നു പോകാനുള്ള കൈവരികളും പാതകളും എല്ലാം ഉണ്ട്. എന്തായാലും വളരെ മനോഹരമാണ് കാഴ്ചകൾ കാണാനായിട്ട്. നമുക്കിപ്പോൾ ഒരു നൈറ്റ് റൈഡ് പോവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ടണൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആദ്യത്തെ ടണലാണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 3-6 ലൈനുള്ള ഒരു ടണലും കൂടിയാണിത്. നാഷണൽ ഹൈവേ 544 എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പേര്. പണ്ടേന് നാഷണൽ ഹൈവേ 47 എന്നായിരുന്നു. NH 47 എന്നാണ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുള്ളൂ. 2014 ഇതിൻ്റെ പണി ആരംഭിച്ച്, ഇപ്പോഴാണ് പണി തീർന്നത്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം. മണ്ണിടിച്ചിലും അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മൂലം പണി നടക്കാതെയും തുറന്നു കിട്ടാതൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്ന് ജൂലൈ 31 വൈകുന്നേരം 6 മണിക്ക് ഒരു തുരങ്കം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു. വളരെ സന്തോഷം. ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് വിരാമമായി. എന്തായാലും ഇനി പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്കും തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്കും നമുക്ക് ഏന്തി വലിഞ്ഞ് കയറി പോകേണ്ട കാര്യമില്ല. നമുക്ക് സ്ട്രൈറ്റ് ലൈനായിട്ട് നമ്മുടെ തുരങ്കത്തിക്കോട്ടെ നമുക്ക് പോവാം. കേരളത്തിലെ ആദ്യത്തെ തുരങ്കത്തിക്കോടെ പോകാൻ പറ്റേണ്ട ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.